फ्रेंड्स एवर्कमर वीडियो स्वागत अब इन वीडियो नाम का वे वन लाइफ ना दार्जिलिंग वह कॉन्टाक्टी नमें अच्छा ताम अब रे संसाचु अब यावरे का इन यात्र अब तौर विशेष कमु चोद ओके इन मत ना वन लाइफ वनो अगर नवे रु मचा वानी इन नमुक चोदी अवे विशेष मतलब क्यों अम ओके अब निर्णय परचय पड़ता पेर पर स्वंत परचय नाटिल ओके इन वन लाइफ प्रचोदन प्रचोदन तीर्च दार्जिलिंग यूट्यूब चानल वीं यात्रेवेड़ हैदराबाद अलूट छत्तीसगढ़ प्लानिंग नोर्त चल स्थल अलपुर नमुक लोकल सपोर्टी एक्सपेषल नागालैंड स्थल लोकल सपोर्ट वाले एलुपाँ सिक्किमिल സിക്കിങ് പോകുന്നതിന് കുഴപ്പമില്ല പക്ഷെ നമ്മുടെ വണ്ടികൾ അവർ മേളോട്ട് കേറ്റി വിടില്ല നമ്മൾ വേറെ എവിടെയും പാർക്ക് ചെയ്തിട്ട് അവർത്തെ ലോക്കൽ വാഹനങ്ങളിൽ ലോക്കൽ സൈറ്റ് സീൻ കാണണമെന്നാണ് ഇതുവരെ എൻ്റെ അറിവിൽ പിന്നെ ബൈക്കിൽ പോയേ പോകാൻ പറ്റുമായിരിക്കും പക്ഷെ അതിന് പ്രത്യേക പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം നമ്മുടെ വാഹനങ്ങൾ ഞാൻ ഇതുവരെ വലിയ ഫോർ വീലർ അതിൻ്റെ മേളോട്ട് അവർ കേറ്റി വിടുന്ന കണ്ടിട്ടില്ല അങ്ങനെ പോവാണെങ്കിൽ നമുക്ക് അവിടെ ബാബാ മന്ദിരമുണ്ട് ലേക്ക് ഉണ്ട് നദുല്ല പാസ് ചൈന ഇന്ത്യ ബോർഡർ വരെയൊക്കെ പോകാൻ പറ്റും പിന്നെ നമ്മൾ ഒരു ഫസ്റ്റ് ടൈം യാത്ര ചെയ്യാനുണ്ട് പരമാവധി നമ്മൾ ഭയങ്കര റിസ്ക് എടുത്തിട്ട് എവിടെയും ചാടി കേറിയാ പിന്നെ ആദ്യത്തെ കുറെ അറിവുകൾ പഠിക്കാൻ പറ്റില്ല അതെ 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 അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം നമ്മൾ കവർ ചെയ്തിട്ട് കാട്ടിലെത്തോ എന്നുള്ളതാണ് നേരെ കാശ്മീർ ഇല്ല എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് യാത്ര ആയതുകൊണ്ട് വീട്ടിലെല്ലാവർക്കും കുറച്ചൊരു ടെൻഷൻ കാണും തീർച്ചയായും തീർച്ചയായിട്ടും ഇതുകൂടി പറയണം തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു വർഷം കൂടി ഇവിടെ വരുന്നുണ്ട് ആ ഇങ്ങോട്ട് വരും തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേ ഞങ്ങൾ കൂടി ഉണ്ടാവും ഞങ്ങൾ നോർത്ത് യാ തീർച്ചയായും നമുക്ക് പോകാം കൂടി കവർ ചെയ്യാൻ ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞാൽ ഈ സമയത്ത് തന്നെ ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ വീഡിയോയിൽ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് അറിയില്ല നമ്മൾ പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനിയൊരു പേര് വരും തീർച്ചയായിട്ടും നമ്മൾ കാണും പോകും അതെ തീർച്ചയായും നിങ്ങൾ നേരത്തെ കാര്യങ്ങൾ പറയാനേ നമ്മളെ കൊണ്ടാവുന്നു ഞാൻ ആക്ച്വലി നമ്മളെ സംബന്ധിച്ച് ഒരു സന്തോഷം എന്ന് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം ആളുകൾ വിചാരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ പലരെയും വന്ന് കാണുന്നത് അല്ലെങ്കിൽ നമുക്ക് ചാനലുണ്ടെന്ന് പറയാനോ അല്ലെങ്കിൽ അവരുടെ പ്രീതി അതൊന്നുമല്ല നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇഷ്ടം മലയാളികളെ കാണുക എന്നുള്ളതാണ് ഡാർജിലിംഗിൽ എൻ്റെ അറിവിൽ ഞാനും എൻ്റെ ഫാമിലിയും ഉണ്ട് വേറെ ഒരു ഫാമിലി അത് ഫുള്ളായിട്ട് അവർ മലയാളീസ് അല്ല
അങ്ങനെ രണ്ടുപേരേ ഉള്ളൂ. പിന്നെ അച്ഛന്മാർ, പിന്നെ അച്ഛന്മാരെ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, അറക്ടർ അച്ഛനാണ് എപ്പോഴും തിരക്കാണ്. പിന്നെ ബ്രദർ പിന്നെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ സ്കൂൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവരെയും കാണാൻ പറ്റില്ല. ഇവർക്കും വളരെ സന്തോഷമാണ്, എന്നെ പലവട്ടവും വിളിക്കാറുണ്ട്. അത് നമ്മൾ ഈവനിങ്ങിലൊക്കെ വരും, ഈവനിങ്ങിൽ വന്നാൽ ഇവർക്ക് പല കാര്യങ്ങളായിരിക്കും, കാരണം സ്കൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മലയാളി നമ്മുടെ സ്വന്തം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡാർജിലിംഗിൽ വന്നു കഴിഞ്ഞാൽ, നമുക്ക് വളരെ സന്തോഷമാണ് അവരെ കാണുക, സംസാരം. അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. തീർച്ചയായും പരാമർശിച്ചിട്ടില്ല. അതൊരു എന്താ പറയാ, അതിന്റെ അപ്പുറത്ത് യാത്രയെയും അതുപോലെ തന്നെ നമ്മളെ നാട്ടുകാരൊക്കെ ഉള്ള സ്നേഹം കാര്യങ്ങളൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കടക്കുന്നതും ഫുഡിന്റെ എല്ലാ സെറ്റപ്പ് എല്ലാം ആക്കി നമ്മൾ ഇറങ്ങി. ഓക്കെ, അപ്പൊ നമുക്ക് വാഹനവും വണ്ടിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം, എങ്ങനെയാണ് അവരുടെ സെറ്റപ്പ്. ഇത് ഇത് കാണിക്കുന്നതിന്റെ കാരണം മറ്റിനി ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഐഡിയാസ് കിട്ടാനും എപ്രകാരം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. ഇവരുടെ വാഹനം ഇതാണ്, മാരുതി ഇക്കോയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, അതിന്റെ മുകളിലൊരു വെള്ളത്തിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ അവര് അതെ ചെയ്തിട്ടുണ്ട്. അവസാനം വെച്ചതാണ് ആ വെള്ളത്തിന്റെ, അത് ഭയങ്കര ഉപകാരമായിരുന്നു. ഇതാണ് വാഹനം, ഇതാണ് നമ്മുടെ ബിജു ബ്രോഡെ എനിക്ക് തോന്നുന്ന ഒരു ഷോർട്ട് വീഡിയോ അല്ലെ, വെബ് സീരീസ് ആണ്. ഓക്കെ, ഇതാണ് പുള്ളിയുടെ ചാനല് ബിജു ഋത്വിക്, ഇത് നമ്മുടെ മറ്റേ ചേട്ടന്റെ ചാനല് ട്രാവൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാരണം ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടാവുന്ന ഇതേ ഉള്ളൂ. നിങ്ങൾ കാണുക, ഇഷ്ടപ്പെടുക, അവരുടെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾക്ക് നമ്മൾ ജീവിക്കുന്നത് തന്നെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, അതായിരിക്കണം നമ്മുടെ ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു നല്ല ആഗ്രഹം, അല്ലെങ്കിൽ മറ്റുള്ളവർ വളരുന്ന, അങ്ങനെയല്ല. നമ്മളെല്ലാവരും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക, അവരെ എൻകറേജ്മെൻറ്റ് ചെയ്യുക. അവരുടെ ആദ്യത്തെ ഒരു എന്തുവാ തുടക്കമാണ്, നന്നായി തന്നെ പോട്ടെ, വിജയിക്കട്ടെ. അപ്പോൾ നമുക്കിനി അവരുടെ വാഹനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാം. വണ്ടിയുടെ ഉൾവശമൊക്കെ ഒന്ന് കാണാൻ പോകണം. ഓക്കെ ബ്രോ, ഓപ്പൺ. ആ അത് കുഴപ്പമൊന്നുമില്ല, കാരണം ഇവിടെ വന്നിട്ട് രണ്ടു മൂന്ന് ദിവസമായി നമ്മളെല്ലാരും ഒരു ഈ വണ്ടി, രണ്ട് ചെറിയ വണ്ടിയായിരുന്നു എടുത്തിന്, വില്ലേജിലൊക്കെ പോകാൻ വേണ്ടി. ഓക്കെ ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ ഇത് മറ്റുള്ളവർക്കൊരു എന്തോ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി, അപ്പൊ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അവര്. ഇത് നമ്മള് സ്റ്റോറേജ് സാധനങ്ങൾ ഇതെല്ലാം വെക്കാനുള്ള സംഭവം ചെയ്തത്. ഓക്കെ, എല്ലാം വെക്കാൻ പറ്റുന്ന ഡ്രസ്സ് ബാക്കി എല്ലാ കാര്യങ്ങളും. പിന്നെ കടക്കുന്ന സമയത്ത് ബേക്കില് ബേക്ക് പറഞ്ഞ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ബാക്ക് വശം ഒന്ന് കാണാം കേട്ടോ. പക്ഷെ നമ്മളെ വണ്ടി എങ്ങനെയുണ്ട് കേട്ടോ, ആ സെറ്റപ്പും കാര്യങ്ങളും. കാരണം ഈ ഒരു വണ്ടി എനിക്ക് എന്നെ സംബന്ധിച്ച് ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. ഉള്ളവർക്കായാലും ഞങ്ങൾക്ക് ഒരു നല്ലൊരു ഓടിക്കാനും, നമ്മുടെ ഒരു ബക്കറ്റ് സീറ്റ് അല്ലേ, അപ്പൊ ഒരു ചെയറിൽ ഇരിക്കുന്ന ഒരു കംഫർട്ടബിൾ, എനിക്കൊരു മടുപ്പൊന്നും നമുക്ക് തോന്നില്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. യാത്ര കുറച്ചുകൂടി നല്ല കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട്. ഇക്കോ പക്ഷെ മൈലേജിന്റെ ഒരു ചെറിയ നമ്മളും ഫ്യൂച്ചറിൽ ഒരു ഇക്കോ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതെയാ, തീർച്ചയായും ഞാനും റെക്കമെൻഡ് ചെയ്യും. പക്ഷെ മൈലേജിൽ ചെറിയ ഒരു 16-17 തീർച്ചയായും ഞാൻ അറിയിക്കാം. എന്തായാലും പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കോടെ കാര്യം ഇക്കോ നല്ല വലിയുണ്ട്, നമ്മുടെ ഒട്ടുമിക്ക വില്ലേജുകളിൽ പോകാൻ പറ്റും. പിന്നെ ഡാർജിലിംഗില് നല്ല വലിയ ഇക്കോ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് നമുക്ക് എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഒമിനി നമ്മൾ നോക്കിയപ്പം ഒമിനിക്ക് എ സി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരും ചില സമയങ്ങളിൽ. നമ്മള് പാർക്കിങ്ങിനോട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു റെയിൽവേന്റെ ട്രാക്കും കൂടി അതുകൊണ്ട്, പിന്നെ കൺജസ്റ്റഡ് ഏരിയ അല്ലേ, കാരണം നേരത്തെ മുതൽ അവർ പണിതതാണല്ലോ. ഇനി നമ്മുടെ നാട്ടിലെ പോലെ ഇല്ലെങ്കിൽ റോഡ് വരുന്നതുകൊണ്ട് ബിൽഡിംഗ് പൊളിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഉള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ. ഇനി ഒരിക്കലും ഇതൊന്നും പൊളിച്ചു പണിയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, സ്ഥലമില്ലാത്ത. ട്രെയിനൊക്കെ ഇപ്പം ഓടുന്നുണ്ട് തന്നെ, 25-ാം തീയതി ട്രെയിൻ ഓടാൻ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട്, അതുപോലെ തന്നെ വണ്ടിയുടെ പുറകിലും സാധനങ്ങളൊക്കെ വെക്കാൻ സൗകര്യമുണ്ട്. അവർ ഒന്നും അടുക്കിപ്പെറുക്കാത്തതുകൊണ്ട് അവർക്കൊരു മടി കാണിക്കാൻ, എങ്കിലും കുഴപ്പമില്ല, നല്ല ഞാൻ കണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവരുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എൻ്റെ ചാനലും ചെയ്യുക, ഡാർജിലിംഗ് മല്ലു. ഓക്കെ, അപ്പം മറ്റൊരു ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ഓക്കെ, ബൈ ബൈ.